हेलो एवरीवन नमस्कार वेलकम बैक टू द चैनल अब नाम चॉकलेट चिप कुकीस ना सॉफ्ट एंड च्यूवी आईटुल्ल कुकीस नाम अब अच्छा आदमी नाम बाउल अर कप पंचसार पोड़ा ग्रानुलेटेड शुगर अर कप चेर्त इन चेर्तान ब्राउन शुगर मुकाल कप ब्राउन शुगर चेर्त इन नमुक चेर्त बटर इत अर कप बटर अदायम अर कप ओके अणसोल्टड बटर उद अर कप नाइट विस्क कलर मार्द अर पेल कलर वरुदे इन विस्क कुछ तरी उ ई षुगर अब कु अगर विस्क अमुक और मुट चेर्त और मुट चेर्तें वनिला एसेंस और टीस्पून अदू चेर्तकूट नाईट बीट अब मुट नाइटल चेर वर वे नाइट बीट इन नमुक ड्राई इंग्रीडियंट चेर्तना कप मैदा अर टीस्पून बेकिंग सोडा ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിട്ട് ഒരു അരിപ്പയിലിട്ട് നന്നായിട്ട് ഒന്ന് സീവ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം ഇങ്ങനെ ഫോൾഡും ചെയ്ത് എടുക്കണം ഒരു കുഴക്കിയാനൊന്നും വേണ്ട ട്ടോ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഇപ്പോ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടനും ഉണ്ട് അങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ ഇനി ചോക്ലേറ്റ് ചിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു 200 ഗ്രാം 200 മുതൽ 250 ഗ്രാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു 250 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പകുതി ഡാർക്ക് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസും പകുതി അല്ല പകുതി ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും പകുതി മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും ആഡ് ചെയ്യാം നമ്മൾ ഇവിടെ ഫുൾ മിൽക്ക് ചിപ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു അര മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് ഡോ ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടണം നമുക്ക് അപ്പോൾ നന്നായിട്ട് സ്കൂപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഒരു അര മണിക്കൂറെങ്കിലും വെക്കുക ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉള്ള കുക്കീസ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് എടുക്കുക ഐസ്ക്രീം സ്കൂപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് വെച്ചു കൊടുക്കുക ഓരോ കുക്കീസ് തമ്മിലും നല്ല ഗ്യാപ്പ് വേണം ഇല്ലെങ്കിൽ ഇത് ബേക്ക് ആയി വരുമ്പോൾ എല്ലാം കൂട ഒന്നിച്ച് കട്ട പോലെ ഇരിക്കും ഒരു ഷീറ്റ് പോലെ ആയിപ്പോവും അപ്പോൾ എല്ലാം തമ്മിൽ കണ്ടില്ലേ ഇത്രയും ഗ്യാപ്പെങ്കിലും ഇടണം നമ്മളിവിടെ ഒരു വലിയ ഓവൻ്റെ ട്രേയിൽ 6 എണ്ണമാണ് വെച്ചിരിക്കുന്നത് ഈ ഒരളവെന്ന് നമുക്കൊരു 12 കുക്കീസാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക 180 ഡിഗ്രിയിൽ ഒരു 12-15 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം ഒരു 12 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചൂയി ചൂയി ആയിട്ടുള്ള കുക്കീസ് കിട്ടും കുറച്ചും കൂടെ ഒരു 15 മിനിറ്റ്സിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹാർഡ് ആയിട്ടുള്ള കുക്കീസ് കിട്ടും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് അടിപൊളി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്